ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. മകരം രാശിയിലുള്ള നക്ഷത്രക്കാരുടെ വ്യാഴമറ്റൊന്ന് വിശദമാക്കാമോ? നമുക്ക് മകരം രാശിയിലുള്ള ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യ ഭാഗം ചേർന്ന രണ്ടക നക്ഷത്രക്കാരൻ ഇവരുടെ വ്യാഴമാറ്റം 1196 വൃശ്ചികം 5 2020 നവംബർ 20 വ്യാഴം ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് നീചത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ടക നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഗതി വിഗതികൾ ഇപ്പോൾ നമ്മളറിയുക. നമുക്ക് ഇത്രയും കാലം വ്യാഴം 12 നിന്നിരുന്നു. നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 11 സർവാഭീഷ്ടത്തിൽ നിന്നിരുന്ന നക്ഷത്രക്കാരാണ്. ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം ആദ്യ ഭാഗം ചേർന്ന ഈ രണ്ടക നക്ഷത്രക്കാർക്ക് വളരെ ഗംഭീരമായ ഒരു കാലത്തിലൂടെയായിരുന്നു ഇത്രയും കാലം നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അത് അനുഭവിക്കാൻ പറ്റാതെ പോയത് നിങ്ങളുടെ പിടിപ്പ് കേടാണ്. ഇനിയിപ്പോൾ 12 നിന്നും ലഗ്നത്തിലേക്ക് വരുമ്പോൾ, മകരം രാശിയിലേക്ക് വരുമ്പോൾ, ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 12 ഇപ്പോഴാണ് സർവനാശത്തിലേക്ക്. 12 സർവനാശം വ്യയമാണ്, ചിലവുകൾ വരുന്ന ഒരു കാലഘട്ടം. ആവശ്യമില്ലാതെ കണ്ട് എത്ര നിയന്ത്രിച്ചാലും ചിലവുകൾ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ വ്യാഴമാറ്റം മകരം രാശിയിലുള്ള ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം ആദ്യ ഭാഗം ചേർന്ന് രണ്ടക നക്ഷത്രക്കാർക്ക് വളരെ മോശമായ ഒരവസ്ഥയാണ്. അപ്പോൾ ആ മോശമായ അവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെൻഷനാണ് ഏറ്റവും കൂടുതലുണ്ടാവുക. ടെൻഷൻ അതിജീവിക്കാൻ വേണ്ടി അർജുനപ്പത്ത് മന്ത്രം ജപിക്കുക. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവദേവോം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹൽസ്യവും പത്തുനാമങ്ങളും ഭക്ത്യാപജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോ നിശ്ചയം രാമനാരായണ. അപ്പം നമ്മളെപ്പോഴും തിരിച്ചറിയുക, അർജുനപ്പത്ത് മന്ത്രം രാവിലെ 9 പ്രാവശ്യം ജപിച്ചാൽ നമുക്ക് ടെൻഷൻ ഒഴിവായി കിട്ടും. ഇതുകൂടാതെ മകരം രാശിയിൽ ശനി നിൽക്കുന്നുണ്ട്, അവർക്ക് 7.5 കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ 7.5 കടന്നു പോകുമ്പോൾ ആ 7.5 അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ശനിയുടെ മൂലമന്ത്രം ഓം നമോ ഭഗവദേവോ ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ്വര. ഈ മന്ത്രം സന്ധ്യയ്ക്ക് ശേഷം 3 ജപിക്കുക. അതുകൂടാതെ ശനിയാഴ്ചകളിൽ 5 വിളക്ക് കത്തിച്ചു വെച്ച്, തവിടെണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ചാൽ മതി, വെറും തുണി കൊണ്ട് കിഴികെട്ടി ഒരു നാളികേരമുറി, ഒരു നാളികേരം രണ്ടായി ഉടച്ച് 2 വെറും തുണി കൊണ്ട് കിഴികെട്ടി ഈ മന്ത്രം സന്ധ്യാവിളക്കിൻ്റെ മുമ്പിൽ നാളികേരത്തിൽ ഇങ്ങനെ ചെയ്ത് ജപിച്ചതിന് ശേഷം അതിൽ കത്തിത്തീർന്നു കഴിയുമ്പോൾ അതിൽ വരുന്ന ചാരത്തിൽ കുറച്ച് എണ്ണ കൂടി ചാലിച്ച് മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറി തൊടാൻ ഉപയോഗിക്കാം. ആ നാളികേരം മിച്ചം വരുന്നത് വെജിറ്റബിൾ കറികൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് 7.5 നിന്നുള്ള ആ ടെൻഷൻ ഒഴിവായി കിട്ടും. അതേപോലെ വ്യാഴമാറ്റം, അതിനേക്കാൾ വളരെ മോശമായിട്ട് വ്യാഴമാറ്റം നമ്മുടെ ജീവിതത്തിന് കുളം തോണ്ടുമ്പോൾ അതിനതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഭഗവാന് നമ്മുടെ പേരിൽ താരയും കൂവളപുഷ്പാഞ്ജലിയും പിൻവിളക്കും വെള്ളനിവേദ്യവും നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. ഇതാണ് നമുക്ക് വ്യാഴമാറ്റത്തിനുള്ള പ്രതിവിധിയായിട്ട് നൽകാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ കാലങ്ങളായിട്ട് നമ്മുടെ ജീവിതം വല്ലാതെ പിന്നോട്ട് വലിയുന്ന ഒരു ഫീല് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികളുണ്ട്. അതിന് നമ്മൾ പല പ്രാവശ്യവും അതിൻ്റെ അടയാളം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, കണ്ണ് കരുകരുക്കുക. ചിലർ പറയും ഇങ്ങനെ കൈകാൽ വേദന ശരീരം വേദനയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ശരീരം വേദനയൊന്നുമില്ല, പക്ഷെ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതെന്താ ശരീരമല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ്. അപ്പോൾ അത്ര കണ്ട് ഒരു ബോധമില്ലായ്മയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. നമ്മളറിയുക, അതിനേക്കാളുപരി 100 കിട്ടിയാൽ 110 ചിലവ്, അത് എങ്ങനെ ശ്രമിച്ചാലും ആ ചിലവ് നമ്മുടെ ജീവിതത്തിലൂടെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനാണ് ഒടിബാധ എന്ന് പറയുന്നത്. ഇത് നമുക്ക് രാജാക്കന്മാരെന്ന് പറയുന്ന പോലെ ഈ ബാധാലക്ഷണങ്ങൾ പറയുന്നതിൽ ഏറ്റവും വലിയ ബാധയായിട്ട് വരുന്നത് ഒടിബാധയാണ്. അപ്പോൾ ഇതുപോലും പലർക്കും ഈ ഒടിബാധ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ.
അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒടിയറിയാത്ത ജ്യോത്സ്യൻ ജ്യോത്സ്യനല്ല എന്നാണ് നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ചത്. അപ്പോൾ ഒടി എന്ന് പറഞ്ഞാൽ ഏതൊരു ദേവനെ കൊണ്ടും ചെയ്യാവുന്ന ഒരു കർമ്മമാണ്. അതായത് മഹാവിഷ്ണുവിനെ കൊണ്ടും അറിയാവുന്ന കർമ്മിക്ക് ഒടി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ചിലർ പറയും ഇതെല്ലാം ചുമ്മാ ചുമ്മാ എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതം വെറുതെ ചുമ്മാ ചുമ്മാ കളഞ്ഞ് കളയാനുള്ളതല്ല എന്ന ഒരു ആർജവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ജ്യോതിഷ വഴിയിലൂടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. വേഴമാറ്റം ഒരു വർഷത്തേക്കാണ് സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഇടയിൽ വക്രഗതി സംഭവിക്കുമ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം എല്ലാം ഒരു ആശ്വാസം കൂടി കിട്ടും. അപ്പോൾ എന്തായാലും അറിയുക വേഴമാറ്റം എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം പോലെ മാത്രമാണെന്നും ബാധാദോഷങ്ങൾ പിന്നിലൂടെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാവുകയെന്നും അതുകൂടാതെ തന്നെ ദശാകാല വഴിപാടുകൾ കൂടി കൃത്യമായി ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ധർമ്മദേവതയെയും നമ്മുടെ പിതൃക്കളെയെല്ലാം കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ എല്ലാം ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യം. എത്ര കണ്ട് നിർഗതി ഇല്ലാതെ പോയാലും ജ്യോതിഷ വഴികളിലൂടെ ഏതൊരു മനുഷ്യനും റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു സത്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അതിന് പലരും ജ്യോതിഷം എന്നാൽ വളരെ തട്ടിപ്പ് എന്ന ഒരു രീതിയിലേക്ക് ഇവിടെ പാരമ്പര്യമായിട്ട് കൈകാര്യം ചെയ്തവരും അത് കണ്ടുപഠിച്ച് പേര് മാറ്റി കുലം മാറ്റി വന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ സമൂഹത്തിനെ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ നമ്മളറിയുക സനാതനധർമ്മം എന്നാൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കണമെങ്കിൽ ജ്യോതിഷ വഴി അറിയുമ്പോൾ അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മുടെ ജ്യോതിഷ വഴികളിൽ ഓരോ ജാതിയെ തിരിക്കുന്നതിന് ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കും. ഇതെല്ലാം ചിന്തിക്കുമ്പോഴാണ് നിങ്ങളെല്ലാം വലിയ വലിയ മിടുക്കന്മാർ കേമന്മാർ എന്ന് പറയുന്നവരെല്ലാം എങ്ങനെ നിൽക്കുന്നു എന്നറിയണമെങ്കിൽ അതിനാണ് നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷം ഹൃദയസ്ഥമാക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരിക്കലും ജ്യോതിഷ വഴികൾ തട്ടിപ്പല്ല. നമുക്ക് കൃത്യമായിട്ട് വ്യാഴത്തിൻ്റെ മാറ്റം ശ്രമിച്ചാൽ തന്നെ മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം ഈ വ്യാഴമാറ്റം എങ്ങനെ സംഭവിക്കുന്നു, അപ്പോൾ ജ്യോതിഷം എത്ര സത്യം എന്നുകൂടി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കോമഡി ടി വി ലേഡീസ് അവർ പേട്ട തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.